السلام عليكم. بسم الله وعليكم والحمد لله السلام. رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അൽ കിതാബ് പഠന പരമ്പരയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇബ്നുൽ മുബാറക് റഹിമഹുള്ള അവരുടെ അസ്-സുഹുദ് വർ-റഖായിദ് എന്ന കിതാബിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ്. ആദ്യത്തെ ബാബ് ബാബു തഹ്ലീലി അലാ ദുആത്തില്ലാഹി അസ്-സവജൽ, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനുള്ള പ്രേരണ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഈ ബാബിലെ 9 ഹദീസുകളാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഇന്ന് നോക്കാം ഇൻഷാല്ലാ. ഹദീസ് 1. അനിബിനി അബ്ബാസ് റളിയല്ലാഹു അൻഹുമഖാല قال رسول الله صلى الله عليه وسلم نعمتان معبون فيهما كثير من الناس الصحة والفراع. ابن عباس رضي الله عنه ريبورت ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിയമതാന രണ്ട് അനുഗ്രഹങ്ങൾ, മഅബൂനും ഫീഹിമ അതിൽ വഞ്ചിതരായിരിക്കുന്നു, കസീറും മിനന്നാസ് ജനങ്ങളിൽ അധികവും. ആ രണ്ട് അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അസ്സിഹത്തു വൽ ഫറാഉ, അസ്സിഹത്ത് ആരോഗ്യം, വൽ ഫറാഉ ഒഴിവ് സമയം. ആരോഗ്യവും ഒഴിവ് സമയവും ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ജനങ്ങളും വഞ്ചിതരായിരിക്കുന്നു. വഞ്ചിതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായി വിനിയോഗിക്കാത്തതിനാൽ, ശരിയായി വിനിയോഗിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്നു. ഹദീസ് 2. അൻ അംറു ബിനു മൈമൂനിൽ ഔദിയ്യ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റജുലിൻ വഹുവ യഅ്ലുഹു യുഅ്തനി ഖംസൻ ഖബ്ല ഖംസൻ ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക وعناك قبل فقرك وفراعك قبل شعرك وحياتك قبل موتك. അംറു ബിൻ മൈമൂൻ അലൌദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശ സന്ദർഭത്തിൽ പറഞ്ഞു, യോത്തനെ നീ പ്രയോജനപ്പെടുത്തുക, ഹംസൻ അഞ്ച് കാര്യങ്ങളെ, കബില ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുൻപ്. യോത്തനിം ഹംസൻ കബില ഹംസിൻ, നിനക്ക് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നീ അഞ്ച് കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഷബാബക കബില ഹറമിക്ക, ഷബാബക നിന്റെ യുവത്വത്തെ, കബില ഹറമിക്ക വാർദ്ധക്യം എത്തുന്നതിന് മുൻപ്, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തുക. വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളും കാരണം നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പം പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ ആ യുവത്വ കാലഘട്ടത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. വസിഹത്തക കബില സഖമിക, വസിഹത്തക നിന്റെ ആരോഗ്യത്തെ, കബില സഖമിക രോഗാവസ്ഥയ്ക്ക് മുമ്പ്, രോഗാവസ്ഥയ്ക്ക് മുമ്പുള്ള ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തുക. വഇനാത നിന്റെ ഐശ്വര്യത്തെ, കബില ഫഖരിക ദാരിദ്ര്യത്തിന് മുമ്പ്. വ ഫറാഖ നിന്റെ ഒഴിവ് സമയത്തെ, കബില ഷോളിക ജോലി തിരക്കിന് മുമ്പ്. വ ഹയാത്തക നിന്റെ ജീവിതത്തെ, കബില മൗത്തിക മരണത്തിന് മുമ്പ്, മരണം വന്നതിനു മുമ്പ് ജീവിതത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഹദീസ് 3. അലി ഐസാർ ഇബ്നു ഹുറൈസ് ഖാല ഔസാഹും സുമാമത ഇബ്നു ബിജാദിൻ അസ്ലമിയ ഖാല ലി ഖൗമിഹി ഐ ഖൗം അൻദതുകും സൗഫ അഅലമു സൗഫ അസ്ലി സൗഫ അസൂമു. സുമാമത ഇബ്നു ബിജാദ് അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, അൻദതുകും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, സൗഫ അഅമലു സൗഫ ഉസ്ലി സൗഫ അസൂമു, പിന്നീട് ഞാൻ നിസ്കരിക്കും, പിന്നീട് ഞാൻ നോമ്പ് നോൽക്കും, പിന്നീട് ഞാൻ സൽക്കർമ്മം ചെയ്യും, പിന്നീട് ഞാൻ നിസ്കരിക്കും, പിന്നീട് ഞാൻ നോമ്പ് നോൽക്കും. സൗഫ അഅമലു പിന്നീട് ഞാൻ സൽക്കർമ്മം ചെയ്യും, സൗഫ ഉസ്ലി പിന്നീട് ഞാൻ നിസ്കരിക്കും, സൗഫ അസൂമു പിന്നീട് ഞാൻ നോമ്പ് നോൽക്കും എന്നത് സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക, കാരണം പിന്നീട് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ അവസരം ഉണ്ടാകണമെന്നില്ല. ഹദീസ് 4. അനി ഇബ്നു ഉമർ ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബാലി ജസദി ഫഖാല കുൻ കഅന്നക ഉലീബൻ ഫി ദുനിയ ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക ഫി അഹ്ലിൽ ഖുബൂർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബാലി ജസദി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശരീരത്തിൽ സ്പർശിച്ചു, ഫഖാല എന്നിട്ട് പറഞ്ഞു, കുൻ കഅന്നക ഉലീബൻ ഫി ദുനിയ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെയാവുക, ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. ദുനിയാവിൽ ഒന്നുകിൽ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ദുനിയാവ് ശാശ്വതമല്ല എന്ന ചിന്തയിലാണ് നമ്മുടെ ജീവിതം. വഉദ്ദ നഫ്സക ഫി അഹ്ലിൽ ഖുബൂർ, നിന്റെ നഫ്സിനെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ കണക്കാക്കുക.
ഈ ദുനിയാവ് ശാശ്വതമല്ല, അത് ഒരു പരലോക ജീവിതം ഉണ്ടെന്നുള്ള ചിന്തയിലാവണം നമ്മുടെ ജീവിതം. ഹദീസ് 5. വഖാല ഇബ്നു ഉമർ إذا أصبحت فلا تحدث نفسك بالمسائي وإذا أمسيت فلا تحدث نفسك بالصباح وخذ من صحتك قبل سقمك ومن حياتك قبل موتك فإنك لا تدري يا عبد الله ما اسمك غدا. ابن عمر رضي الله عنه പറഞ്ഞു, إذا أصبحت നേരം പുലർന്നാൽ فلا تحدث نفسك بالمسائي വൈകുന്നേരം ആകുമെന്ന് നീ കരുതണ്ട. വൈകുന്നേരമായാൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ്സബാഹി നേരം പുലരുമെന്നും നീ കരുതണ്ട. വഖുദ് മിൻ സിഹ്ഹതിക ഖബ്ല സഖമിക രോഗം വന്നെത്തും മുമ്പ് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ സൽക്കർമ്മം പ്രവർത്തിക്കുക. വമിൻ ഹയാതിക ഖബ്ല മൗതിക മരണം വന്നെത്തും മുമ്പുള്ള ജീവിതത്തിൽ നീ സൽക്കർമ്മം പ്രവർത്തിക്കുക. മരണം വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ മരണം വന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക. ഫഇന്നക ലാ തദരി കാരണം നിനക്കറിയില്ല, യാ അബ്ദുള്ള ഓ അള്ളാഹുവിന്റെ ദാസ, മസ്മുക അദ നാളെ നിന്റെ പേര് എന്താകുമെന്ന്, നാളെ നമ്മുടെ പേര് എന്താകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ മരണത്തിന് മുമ്പുള്ള ജീവിതത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നാളെ ചിലപ്പോൾ നമ്മുടെ പേര് മയ്യിത്ത് എന്നായി മാറാം. ജസാകുമുല്ലാ ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.